അതാണ് നമ്മളെ ഈ ഒരു കാറ്റഗറിയിലെ ഹീറോ എന്ന് പറയുന്നത്. ചോദിച്ചു കഴിഞ്ഞാല് ദാറ്റ് ഇസ് ദ നിസാൻ പാട്രോൺ. ഇതൊരു വിന്റേജ് വെഹിക്കിൾ ആണ്, 1997 മോഡൽ ആണ്. ഓ, ഞാൻ 1997 മോഡൽ. ഓ മൈ ഗോഡ്. ഇതിന് നല്ല സസ്പെൻഷൻ ഉണ്ടല്ലോ ചേട്ടാ. ഇതിനും അയൺമൺ സസ്പെൻഷൻ ആണ്, അതുകൊണ്ട് തന്നെയാണ് അതൊരു ഭീകരത നമുക്ക് കാണാൻ പറ്റുന്നത്. നല്ല ഹൈറ്റ് ഉണ്ട്. ഇതൊരു ഓഫ് റോഡ് വെഹിക്കിൾ ആയിട്ടാണ്. അതെ, ഇത് ഓഫ് റോഡ് ആണ്. ഇത് ഓഫ് റോഡ് ചെയ്യാൻ പറ്റുന്ന 4x4 വെഹിക്കിൾ ആണ്. ആൻഡ് ഇതിന്റെ ഇത് ശരിക്കും ഞാൻ എടുത്തിട്ട് ഇപ്പൊ ഒരു 1.5 വർഷം ആവുന്നുള്ളൂ. ഇതൊരു കോഴിക്കോടുള്ള റോഡ് വേ കാർസ് എന്നാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായത്. ഇത് ഭയങ്കര എന്താ പറയാ, ഞാൻ ഇതിന്റെ ഭ്രാന്തായി നടന്നിട്ടുണ്ട്. കാരണം ഇത് ദുബായിൽ നമുക്ക് എപ്പോഴും കാണാൻ പറ്റുന്ന ഒരു സാധനമാണ് നിസാൻ പാട്രോൾ എന്ന് പറയുന്നത്. ഞാൻ ചേട്ടന്റെ വണ്ടിയിലെല്ലാം കയറി ഇരിക്കുന്നോണ്ട് എന്തായാലും തീർച്ചയായിട്ടും ഇത് എടുക്കുമ്പോ ഒന്ന് അതുപോലെ. ഇല്ല, ഞാൻ എടുക്കുന്നില്ല, സസ്പെൻഷനുള്ള വണ്ടി എടുക്കാൻ എനിക്ക് പേടിയ. ഓ, ഇതിനകത്ത് അകത്ത് ഇന്റീരിയറിൽ മാറ്റൊന്നും വന്നിട്ടില്ല. സ്റ്റോക്ക് ആണ്, ദിസ് ഈസ് വിന്റേജ്. ഒറിജിനൽ സ്റ്റെയറിംഗ് ആണ്. ആൻഡ് ദിസ് തിങ് ആ സീറ്റുകളൊക്കെ ആണെങ്കിലും അതെ, സെയിം. ഇതെല്ലാം ഹാൻഡ് ബ്രേക്ക് ഇതൊക്കെ കാണുന്നതായിട്ടിരിക്കും. എല്ലാം ഒറിജിനൽ ആണ്. ഓക്കേ, ഇത് ചേട്ടൻ എവിടെ നിന്ന്? ദി ബെസ്റ്റ് പാർട്ട് ഈസ് ദിസ് ഈസ് എന്റെ അറിവില് ഇന്ത്യയില് ഇത് ഒരൊറ്റ വാഹനം ഉള്ളൂ, നിസാൻ പാട്രോൾ പെട്രോൾ വേർഷൻ. ഡീസൽ തൃശ്ശൂർ തന്നെ ഉണ്ട്, പക്ഷെ പല സ്ഥലത്തും ഇന്ത്യയിൽ അവൈലബിൾ ആണ്. ബട്ട് പെട്രോൾ വേർഷനിൽ നിസാൻ പാട്രോൾ ദിസ് ഈസ് ദ ഓൺലി വൺ. ബാക്കിയൊന്നും എനിക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല, പലരോടും ചോദിച്ചിട്ട് ചിലപ്പോൾ ഉണ്ടായേക്കാം. പക്ഷെ എൻ്റെ അറിവിൽ എൻ്റെ ഇപ്പോൾ ഇന്ത്യയിൽ പല ഭാഗത്തുള്ള ഇതുപോലെ കളക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ സംസാരിച്ചപ്പോഴും ആരുടെ കയ്യിൽ പെട്രോളിൽ ഒരു പാട്രോൾ ഇല്ല എന്നുള്ളതാണ്. ഇത് ഈ വാഹനങ്ങളിൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വാഹനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിസ് ഇസ് മൈ ഫേവറേറ്റ്. എല്ലാം സ്റ്റോക്കിൽ. ഇതിലിപ്പോൾ മാറ്റം വരുത്തിയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ടയർ സൈസിൽ നമ്മൾ മാറ്റം വരുത്തിയിട്ടുണ്ട്, അതുപോലെ സസ്പെൻഷനിൽ. അതാണ് ഇപ്പോൾ ഇത് കുറച്ചും കൂടെ ഹൈറ്റ് കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. റൈറ്റ്, ഇത് എത്ര ഹൈറ്റ് ഉണ്ട് ചേട്ടാ? ഇതിനിപ്പം എങ്ങനെ വന്നാലും ഒരു 6.8 or 7 ഒക്കെ ഉണ്ടാവല്ലോ അല്ലേ? ബിക്കോസ് ഐ ആം 5.8, സോ ഓഫ് കോഴ്സ് കുറച്ച് ഹൈറ്റ് അല്ല ഹൈറ്റ് ഉണ്ടാവും. കയറാനൊക്കെ ചെറിയൊരു ഫാമിലി ആയിട്ടൊക്കെ പോകാൻ പറ്റിയൊരു വാഹനമല്ല, അതിനൊക്കെ നമുക്ക് വേറെ ഉണ്ടല്ലോ. ഇതിപ്പോ നമുക്ക് നമ്മള് ചില സൺഡേകളിലും ചില ഓഫ് റോഡ് ഒക്കെ ചെയ്യുന്ന സമയത്തൊക്കെ എടുക്കാൻ വേണ്ടിട്ട് ഇതൊന്നും ഉപയോഗിക്കാറേ ഇല്ല. ഇതൊന്നും എന്നും ഉപയോഗിക്കാറില്ല. ഞാൻ താർ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഇസൂസു നമ്മൾ ട്രക്ക് ചെയ്ത് പോകുന്ന സമയത്ത് ഇസൂസു നമ്മൾ ബൈക്ക് ബാക്കിൽ വെച്ച് കൊണ്ടുപോകും. ഒട്ടുമിക്ക ബൈക്ക് ഇവിടെ യൂസ് ചെയ്യുന്നതാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒന്ന് പുറത്തു പോകണം, ഇതിനകത്ത് ചൂസ് ചെയ്താലും ചേട്ടൻ ഏത് ചൂസ് ചെയ്യും? ഇതില് ചൂസ് ചെയ്യാണെങ്കിൽ ഞാൻ താർ എടുക്കുള്ളൂ. ബിക്കോസ് താർ ഇപ്പൊ സർവീസിന് ഏറ്റേക്കാന്ന് വിചാരിക്കുക. പിന്നെ ഫിയറ്റ് 500, ദിസ് ഇസ് വാട്ട് ഐ ബോട്ട് വെരി റീസെന്റ്ലി. റീസെന്റ്ലി എന്ന് പറയുമ്പോൾ ഒരു 6 months ആയിട്ടുണ്ടാവും. ഇതൊരു റയർ കാർഡാണ് സത്യത്തിൽ. ഇത് കളക്റ്റീവ് കാർസ് എന്നാണ് ശരിക്കും നമുക്ക് പറയേണ്ടത്. അതായത് ഫിയറ്റ് 500 എന്ന് പറയുന്നത് ഇത് ഡീസലാണ്. ഇതിന്റെ ഒരു ബെസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഇതിന്റെ മൈലേജ് ഏകദേശം ഒരു 22-25 കിലോമീറ്റർ പെർ ലിറ്റർ ആണ്. പൊളിച്ചൊരു മൈലേജ് ആണ്. മൈലേജിലൊന്നും അട്രാക്ട് ആയത് ഞാൻ ഈ ഒരു സൈസും പിന്നെ നമുക്ക് ഒരു ക്യൂട്ട് കാറാണ്.